എടുക്കാം. ഈ വാരം നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുമാണ് എഴുത്തു വന്നിരിക്കുന്നത്. നമസ്കാരം ശ്രീവാസ്തവ്, എൻ്റെ പേര് വിനോദ്, ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് പുതുതായി തുടങ്ങുവാൻ പ്ലാനുണ്ട്. എൻ്റെ സമയപ്രകാരം ദോഷമുണ്ടോ എന്നറിയണം. ദോഷമുണ്ടെങ്കിൽ എന്താണ് പരിഹാരം, എപ്പോഴാണ് തുടങ്ങാൻ പറ്റുക, ഇതെല്ലാം അറിയണമെന്നുണ്ട്. ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിനോദിൻ്റെ ജാതക പ്രകാരമുള്ളതായിരിക്കുന്ന സമയം 1980 സെപ്റ്റംബർ മാസം 20 1156 കന്നിമാസം 5 ശനിയാഴ്ച ദിവസം രാത്രി 9:30 ജനിച്ചിരിക്കുന്നത്. ജാതക പ്രകാരം തിരുവോണം നക്ഷത്രത്തിൻ്റെ 1 ജനനം സംഭവിച്ചിരിക്കുന്നത്. ജാതകവശാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം വളരെ നല്ല സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2014 മാർച്ച് മാസം 26 ആരംഭിച്ച വ്യാഴദശാകാലം 16 പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഈ 16 ഉള്ളതായിരിക്കുന്ന വ്യാഴൻ്റെ ദശാകാലം വളരെ അഭിവൃദ്ധി ചെയ്യുന്ന ഗുണപ്രദമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. പൊതുവേയും ജാതകപ്രകാരം 4 ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന 11 ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വ്യാഴൻ്റെ ദശാകാലം ഗുണപ്രദമാണ്. ഐശ്വര്യമവ്യാഹതം ഇഷ്ടബന്ധു സമാഗമം വൃത്യജനാംസ്ഥദാസ എന്നാ പറയാ. ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ ഇഷ്ടബന്ധുക്കളുടെ സമാഗമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ലഭേത ലാഭാധിപതിർ ദശായ എന്നുള്ള വിധി പ്രകാരം വരുമാന സ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴൻ്റെ ദശാകാലത്തില് വരുമാനപരമായി വളരെയേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ വ്യാഴദശാകാലത്തിനെ പൊതുവെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 8 ഭാവാധിപതി കൂടിയിട്ടാണ് വ്യാഴം. ഋണവിമോചന മുച്ഛ്രതിമാത്മനഃ കലഹ കൃത്യ നിവൃത്തി മുപൈതി സഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഋണവിമോചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യതകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ മുക്തി നേടേണ്ട ഒരു സമയമായിട്ടാണ് ഈ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ രാഹുവിൻ്റെ ദശാകാലങ്ങൾ ചെറുതായിട്ട് മോശപ്രദമായിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഗുണങ്ങളെല്ലാം തന്നെ വരണം എന്നുള്ളതായിരിക്കുന്ന സമയമാണ് വ്യാഴൻ്റെ ദശാകാലം. നല്ല പോലെ ജീവിതത്തിൽ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരണം എന്നുള്ള സമയമാണ്. ഇപ്പോൾ ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും നവംബർ മാസം 2 ശേഷം ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു പറയുക. കാരണം ഇപ്പോൾ കണ്ടകശനി എന്നുള്ളൊരു സമയദോഷം ചെറുതായി നിൽക്കുന്നുണ്ട്. നവംബർ 2 ഏകദേശം കഷ്ടി 2 വരെയുള്ളതായിരിക്കുന്ന ഈ സമയം കൂടി കഴിഞ്ഞതിന് ശേഷം ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കുന്ന ഗുണങ്ങളാണ് പ്രധാനമായിട്ടും അനുഭവമാകുക. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം ദോഷപ്രദമല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രതിവിധിയുടെ ഒന്നും തന്നെ ആവശ്യം പ്രധാനമായും പറയുന്നില്ല. ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകളും പ്രാർത്ഥനകളെല്ലാം തന്നെ നിത്യവും ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പറയുക. ദശാനദനായിരിക്കുന്ന വ്യാഴനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നവംബർ മാസം 2 ശേഷം ചെയ്യുമെന്നാണ് കുറേ കൂടി ഉചിതമായിട്ട് പറയുന്നത്. ബിസിനസ് തുടങ്ങാൻ യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ജാതക പ്രകാരം കാണുന്നില്ല.